ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും എൻ്റെ പ്രണാമം ഭരതൻ ഭരതമഹാരാജാവ് അദ്ദേഹത്തിൻ്റെ ഒരു എങ്ങനെയാണ് ഇത്രയും പ്രസിദ്ധനായ ഋഷിതുല്യനായി രാജ്യം ഭരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗവതം അതിന് പറയുന്നു കർമ്മങ്ങളും ഭഗവത് പ്രീതിക്കായിട്ട് സമർപ്പിച്ചു ഭരതൻ താൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിച്ചു ഭരതൻ കർമ്മം ആരംഭിക്കുന്നത് നിങ്ങളൊരു ഈശ്വരവിശ്വാസിയാണെങ്കിൽ നിങ്ങളിൽ നന്മ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തിന്മ ഒട്ടും വരരുത് അഹങ്കാരം ഒട്ടും വരരുത് മനസ്സിനകത്ത് ശാന്തി എപ്പോഴും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആണെങ്കിൽ ഭരതൻ ചെയ്തതുപോലെ സമസ്ത കർമ്മങ്ങളും ഭഗവത് പ്രീതിക്കായിട്ട് സമർപ്പിക്കുക ആരാണോ കർമ്മങ്ങളെ ഭഗവത് അനുഗ്രഹത്തിനായിട്ട് സമർപ്പിക്കുന്നത് അവർക്കൊരിക്കലും ദോഷങ്ങൾ ഉണ്ടാകുകേയില്ല ദോഷങ്ങൾ അത്രയും വരുന്നത് എവിടെയാണ് ഈ ഭഗവത് പ്രീതിക്ക് വേണ്ടി കൈകൾ കൂപ്പുമ്പോഴും കർമ്മങ്ങളൊന്നും ഭഗവാനിൽ സമർപ്പിക്കാതെ കർമ്മഫലം മാത്രം ആ കർമ്മഫലം കിട്ടണേം കിട്ടണേ എന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവരാണ് പൊതുവെ കാണുന്ന സാമാന്യ ഭക്തർ അവർക്ക് ഈശ്വരബോധത്തിൻ്റെ ശരിയായ ഈശ്വരബോധത്തിൻ്റെ ഭക്തിയല്ല സാമാന്യമായ ഈശ്വരബോധത്തിൻ്റെ ഭക്തിയാണ് ശരിയായി ഈശ്വരബോധം ഒരു വ്യക്തിയിൽ വരുമ്പോഴാണ് കർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിക്കപ്പെടുന്നത് ശരിയായ ഈശ്വരബോധം എങ്ങനെയാണ് വരുന്നത് ഭാഗവത കഥകളിലൂടെ അതിൽ പറയുന്ന കാര്യങ്ങളെ വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി കേൾക്കാൻ കഴിയുക ഒരാൾ ഭാഗവത കഥ പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആർജിച്ചു എന്ന് കരുതണം അത് അതിൽ പറയുന്ന ഗുണങ്ങൾ അത്രയും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടെന്ന് കരുതണം ആ ഗുണങ്ങളുടെ ഒരു ബഹിർസ്ഫുരണമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളാകേണ്ടത് ഉള്ളിലുള്ള ഗുണങ്ങളത്രയും പുറമേ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ശബ്ദങ്ങൾ മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി അവരിൽ പരിവർത്തനം സൃഷ്ടിക്കാൻ അതിന് സാധിക്കും അപ്പോൾ ഈശ്വരഭജനത്തിലൂടെ ശാന്തത കൈവരിച്ച കർമ്മോന്മുഖനായിരിക്കുന്ന ഒരു വ്യക്തി കർമ്മത്തിനകത്ത് എപ്പോഴും ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രം ലഭിക്കുന്നതാണ് ഈശ്വര സമർപ്പണ ബുദ്ധിത്വം അതുകൊണ്ട് പറയുന്നു സമസ്തകർമ്മങ്ങളും ഭഗവത് പ്രീതിക്കായിട്ട് ഭരതൻ സമർപ്പിച്ചു എന്നുള്ളത് പിന്നെ രണ്ടാമത് ഭരതം ചെയ്തെന്താണ് ഭഗവത് കഥാശ്രവണം ശ്രവണമെന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ സാധാരണ രീതിയിൽ തെറ്റിദ്ധരിക്കുന്നുണ്ട് കേൾക്കുക എന്ന് മാത്രമാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് കേൾക്കുന്ന അത്രയും ഗ്രഹിച്ചുകൊണ്ട് കേൾക്കണം ഗ്രഹണധാരണ പടൂർ ബാലനായിരിക്കണം ഗ്രഹിക്കുന്നതിനെ ഈ അതിൻ്റെ യാഥാർത്ഥ്യബോധത്തോടു കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കണം ഏകാഗ്രത അതിന് അനിവാര്യമാണ് ഏകാഗ്രത അനുഷ്ഠിക്കപ്പെടുമ്പോഴേ കേൾക്കുന്ന അത്രയും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ സാധാരണ രീതിയിൽ നമ്മളിതൊക്കെ കേട്ടാലേ കുറച്ച് കഴിയുമ്പോൾ നമ്മളതെല്ലാം അങ്ങ് വിസ്മരിച്ചു പോകും പക്ഷേ യഥാർത്ഥത്തിൽ എന്താ നമ്മളിങ്ങനെ വിസ്മരിച്ചു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷയാഭിമുഖ്യം മാറിയിട്ടില്ല മനസ്സ് പാകപ്പെട്ടിട്ടില്ല മനസ്സിനാ മനസ്സൊരു സ്ഥിര ബുദ്ധിയായിട്ടില്ല അസ്ഥിരമായിരിക്കുന്ന മനസ്സിലേക്കാണ് ശ്രവണത്വം വരുന്നതെങ്കിൽ ഒരിക്കലും അതെന്തെയ്യും അസ്ഥിരതയോടുകൂടി സഞ്ചരിക്കും ഇവിടെ ചെവി കേട്ട് മറന്നും പോകും വിസ്മരണം വരുന്നതെന്തുകൊണ്ട അസ്ഥിര മനസ്സിൻ്റെ ഉടമകൾക്കാണ് വിസ്മരണം ഉണ്ടാകുന്നത് സ്ഥിരമായൊരു മനസ്സുണ്ടാക്കിക്കേ മനസ്സ് എപ്പോഴും നാമം ജപിക്കാനിരിക്കുമ്പോൾ ഭഗവാനിൽ സമർപ്പിച്ചു മനസ്സ് അങ്ങനെയുള്ളവർക്ക് ഭഗവത് കഥാശ്രവണം അത്യന്താപേക്ഷിതമാണ് അപ്പോൾ ഭരതൻ്റെ ഭഗവത് കഥാശ്രവണം എന്ന് പറയുന്നത് കേൾക്കുന്ന മാത്രമേ തന്നെ അദ്ദേഹം അതെല്ലാം ഗ്രഹിച്ച് ശ്രദ്ധയോടുകൂടിയിരുന്നിരുന്നു പിന്നെയോ ഭക്തന്മാരുമായിട്ടുള്ള സംസർഗം അദ്ദേഹത്തിന് പ്രധാനമായിരുന്നു എന്നും ഭാഗവതം പറയുന്നു നല്ല നല്ല ഭക്തന്മാർ അവരെ വിഷ്ണുഭക്തരായിട്ടുള്ള ശിവഭക്തരായിക്കോട്ടെ അങ്ങനെ ഭേദബുദ്ധിയൊന്നും ഇല്ലായിരുന്നു നമ്മളാൽ സൃഷ്ടിക്കപ്പെടുന്നതാണ് ഭേദബുദ്ധികൾ ശങ്കരാചാര്യസ്വാമികൾ ശ്രീനാരായണ ഗുരുദേവൻ ഇവരൊക്കെ അനേകം ദേവതാസ്തുതികൾ എഴുതിയിട്ടുണ്ട് നാനാത്വത്തിൽ ഏകത്വമാണതെല്ലാം പക്ഷേ നമ്മളെല്ലാമാണ് അത് ശ വൈഷ്ണവൻ ഇത് ശൈവൻ എന്നൊക്കെ പറഞ്ഞ് വേർതിരിവുകൾ സൃഷ്ടിക്കുന്നത് ഈ വേർതിരിവുകൾ വളരെ ദോഷങ്ങളെ സൃഷ്ടിക്കുകയുള്ളു ഒരാൾക്കും ഒരു ആത്മീയ പുരോഗതി നേടാൻ സാധിക്കുന്നില്ല സങ്കുചിത ബുദ്ധി കൂടുകയുള്ളു കുറയില്ല എന്നർത്ഥം അതുകൊണ്ട് ഇവിടെ പറയുന്നു ഭക്ത ഭക്തസംസർഗം ഉണ്ടായിരിക്കുക ഭക്തന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും സമഭാവനയോടുകൂടി ജീവിക്കുന്നവരാണ് ഭക്തന്മാർ അങ്ങനെയുള്ള ഭക്തന്മാരുമായിട്ട് സംബന്ധപ്പെട്ടിരുന്നു എന്ന് പറയുന്ന രാജാവ് പിന്നെയോ ഭഗവത് ഗുണകീർത്തനം ഭഗവാനുള്ള ഗുണങ്ങളെക്കുറിച്ച് കീർത്തിച്ചു കൊണ്ടിരിക്കുമായിരുന്നു ആര് ഈ ഭരതൻ ഭഗവത് ഗുണങ്ങൾ എന്തൊക്കെയുണ്ട് അതൊക്കെ തന്നെ കീർത്തിക്കുന്ന വ്യക്തിയായിരുന്നു പിന്നെയോ ദേഹഗേഹാദി ഏകാദി അഭിമാനത്യാഗം ദേഹം ശരീരം ഖേഹമെന്ന് പറയുന്നത് ഗൃഹം ഇതിലുള്ള അഭിമാനങ്ങളുണ്ട് എൻ്റെ ശരീരത്തിലുള്ള അഭിമാനം എൻ്റെ വീട്ടിലുള്ള അഭിമാനം ഇതിനെ ഒന്നും തന്നെ ഭരതനെ പിന്തുടർന്നേ പിന്തുടർന്നേയില്ല ഭരതനതെല്ലാം ഉപേക്ഷിച്ചിരുന്നു അപ്പോൾ ദേഹ ഏകാദി ത്യാഗമുണ്ടായിരുന്നു നിർവൈര്യഭാവം ഉണ്ടായിരുന്നു ഒന്നിനോടും വൈര്യമില്ലായിരുന്നു സമദർശനവും ഉണ്ടായിരുന്നു ഭരതന് ഇത്രയും കൊണ്ടാണ് സർവശ്രേഷ്ഠനായ ഒരു രാജാവായി ആർക്ക് മാറാൻ സാധിച്ചത് ഭരതന് അപ്പോൾ വെറുതെ അല്ല അവരെയൊക്കെ ഭാഗവതം ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് പിന്നെന്താ ഇത്രയും ഗുണങ്ങൾ അവരിൽ കണ്ടുകൊണ്ടാണ് വ്യാസമഹർഷി ഇതെല്ലാം പകർത്തി വച്ചിരിക്കുന്നത് ശുഖനത് പരീക്ഷത്തിന് ഉപദേശിച്ചിരിക്കുന്നു അതുകൊണ്ട് എല്ലാവരുടെ ഉള്ളിൽ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രേഷ്ഠ ഗുണങ്ങളാണ് കണ്ടുകൊണ്ട് ഭാഗവതത്തിൽ പറയുന്നതാണെന്ന് വിചാരം ചെയ്തുകൊണ്ട് അതിനെ പകർത്തിയെടുക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ നമസ്കാരം